హలో హాయ్ నమస్కారం ఇట్స్ మీ యువర్ పొన్ను హలో హాయ్ నమస్కారం ఇట్స్ మీ యువర్ పొన్ను వెల్కమ్ టు పొన్ను ఆదరాస్ వరల్డ్ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അതായത് കഴിഞ്ഞ നമ്മുടെ കർക്കിടക സീരീസിൽ ഞാൻ കോലറക്കിൻ്റെ ഒരു ഫെയർനെസ് ചലഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുറേ പേരിങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണ് എന്താണ് ഈ കോലറക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 2 വർഷം മുന്നെയാണ് കോലറക്കിനെ കുറിച്ചിട്ട് വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡൗട്ട് തീർക്കാനും അതുപോലെ തന്നെ കോലറക്ക് ഉപയോഗിച്ച ആൾക്കാരുടെ കുറച്ച് റിവ്യൂവും കൂടെ നമുക്ക് കാണാം. കുറേ പേർക്ക് ഈ കോലരക്ക് ആയുർവേദ കടയിൽ പോയി വാങ്ങിക്കാൻ പറ്റുന്നില്ല, അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള കോലരക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങി മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ച് അയച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ബിസിനസ്സായിട്ടൊന്നും കണ്ടുകൊണ്ട് ചെയ്തതൊന്നല്ല. കുറച്ച് പേർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പം അത് കുറച്ച് പേർക്ക് അയച്ചു കൊടുക്കാം, അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് അയച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞൊരു 2 വർഷത്തിലും മേലെയായി നമ്മളിപ്പോൾ ഇത് അയച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു ഓരോ മാസങ്ങളിലും എനിക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. പല ആൾക്കാരും ഫോട്ടോ സഹിതം അയച്ചു തരാറുണ്ട്. പക്ഷേ പല ആൾക്കാർക്കും മെജോറിറ്റി ആൾക്കാർക്കും ഇത് വീഡിയോ ആയിട്ട് സോഷ്യൽ മീഡിയ അല്ലേ, അതിൽ അങ്ങനെ എന്താ പറയുന്നത് കൊടുക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ അല്ലാതെ കൊടുക്കണോണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആൾക്കാരുടെ ചേഞ്ചസ്, അതായത് ഇത് ഉപയോഗിച്ചതിന് മുന്നേയുള്ള ഫോട്ടോയും ഉപയോഗിച്ചതിന് ശേഷമുള്ള ഫോട്ടോയും ഞാൻ കാണിച്ചു തരാം. അതുപോലെ അവരയച്ച മെസ്സേജുകൾ ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണിത്. എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളിലേക്കും കൂടി എത്തിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മളൊരു കാര്യം പറഞ്ഞു തന്നു, അത് അതുപോലെ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, ശരി. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോട് ഞാൻ പറയാം, ഈ കോലറക്ക് എന്ന് പറയുന്നതേ ഒരു ആയുർവേദ മെഡിസിൻ ആണ്. എനിക്ക് പണ്ട് മുഖത്ത് നല്ല കുരുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ഡോക്ടർ പറഞ്ഞു തന്നൊരു മെഡിസിൻ ആണ്. അപ്പോൾ അത് ഞാൻ ഉപയോഗിച്ചപ്പം എൻ്റെ ഫേസ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് പോലെ നല്ല ക്ലിയർ ആയിട്ട് വന്നു. അത് ഒരു ദിവസം 2 ദിവസം എന്നല്ല, ഞാൻ ഉപയോഗിച്ച് ഒരു 1.5 മാസത്തോളം അടുപ്പിച്ചിട്ട് രാവിലെയും വൈകിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതോടുകൂടിയിട്ട് ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ ഫേസിൽ നല്ലൊരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വന്നതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ എനിക്ക് ആ മാറ്റണം എന്നുള്ള എൻ്റെ ആ ഒരു അമിതമായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, അതിൻ്റെ പുറത്ത് ഞാൻ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കംപ്ലീറ്റ് ക്ലിയറായി. പിന്നീട് അത് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് അന്ന് തൊട്ടിട്ട് എനിക്കൊരു 17-18 വയസ്സ് തൊട്ടിട്ട് ഞാൻ അന്ന് ഉപയോഗിക്കുന്നുണ്ട് അത്. അപ്പോൾ അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ എന്ന് പറയുന്നത് മാതിരി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാനത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്ത് കാര്യത്തിനും നമുക്ക് മെയിൻ്റനൻസ് ആവശ്യമാണ്. പിന്നെ ഈ കോഹ്ലരക്ക് എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. നമ്മുടെ സ്കിന്നിനനുസരിച്ച് പല രീതിയിലും, ഇതിപ്പം കുരുക്കൾ മാറാൻ വേണ്ടി മാത്രമല്ല, ഇത് ആയുർവേദത്തിൽ സ്കിൻ ഡിസീസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. അതായത് ഇപ്പം നിങ്ങൾ കേട്ടിട്ടില്ലേ എക്സിമ, സോറിയാസിസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനത്തെ അസുഖങ്ങൾക്ക് വരെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നാണ്. ഇത് അകത്തുകൂടെ കഴിക്കുന്ന മരുന്നാണ്, ഇൻടേക്ക് എടുക്കുന്ന മെഡിസിൻ ആണ്. പക്ഷേ ഇതൊന്നും നമ്മളൊരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇൻടേക്ക് കഴിക്കരുത്. ഇത് തിളപ്പിച്ച് വെള്ളമൊക്കെ കുടിക്കാറുണ്ട്, അതുപോലെ കഷായം വെച്ചിട്ടും പല രീതിയിൽ ഇതിനെ കഴിക്കാറുണ്ട്, സേവിക്കാറുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഞാൻ പറയാൻ ആളല്ല, ഡോക്ടറെ നിർദ്ദേശ പ്രകാരം മാത്രം കഴിക്കുക. പിന്നെ ഇത് കോലരക്കും നവര എന്ന് പറയുന്നത് ഒരു റൈസാണ്. നവര റൈസ് എന്ന് കേട്ടിട്ടില്ലേ, കുട്ടികൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കണേ. അപ്പോൾ അതും അതുപോലെ തന്നെ മഞ്ഞളും, ഇത് മൂന്നും കൂടെ വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മുടെ സ്കിന്നിൽ നല്ലൊരു മിറാക്കിൾ ഉണ്ടാക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ മിക്സ് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ പാലിൽ ചേർത്ത് ഉപയോഗിക്കാം, തൈരിൽ ചേർത്ത് ഉപയോഗിക്കാം, കുക്കുംബർ ജ്യൂസിലോ, നമ്മുടെ കറി വയ്ക്കുന്ന വെള്ളരിയില്ലേ, വെള്ളരി ജ്യൂസിൽ ഉപയോഗിക്കാം. അതുപോലെ നമ്മുടെ സാലഡ് കുക്കുംബർ ഇല്ലേ, അതിലുപയോഗിക്കാം. പൊട്ടറ്റോ ജ്യൂസിൽ ഉപയോഗിക്കാം. പല രീതിയിൽ ഇതിന് ഉപയോഗിക്കാം. ഇപ്പം ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് പൊടിയിട്ട് ഉപയോഗിക്കാം. വളരെ ലൈറ്റ് കൺസിസ്റ്റൻസിയിൽ ഉപയോഗിക്കാം, ഒരുപാട് തിക്കായിട്ട് ഉപയോഗിക്കാതെ അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ചില ആൾക്കാർക്ക് മഞ്ഞൾ അലർജി ഉണ്ടാകും, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് മഞ്ഞൾ സ്കിപ്പ് ചെയ്യാം. പക്ഷെ മഞ്ഞളും കൂടെ വരുമ്പം അതൊരു കോമ്പിനേഷനായിട്ട് നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. ഇനിയിപ്പം മഞ്ഞൾ അലർജി ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഓറഞ്ച് പീൽ പൗഡർ പകരമായിട്ട് ഉപയോഗിക്കാം. ഇനി അതല്ലാതെ ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ പാലിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കുന്ന മാതിരി അങ്ങനെ ഒന്ന് കുറുക്കിയിട്ട് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടാണ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. മുമ്പ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചെയ്യാതിരിക്കുന്നത്.
നിങ്ങൾക്ക് റിക്വസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനതൊരു സീരീസ് പോലെ എങ്ങനെയൊക്കെ കോളറൊക്കെ ഉപയോഗിക്കാം, ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി നമുക്ക് കുറച്ച് റിവ്യൂ കണ്ടാലോ. ഞാൻ നമ്മളിത് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ കുറച്ച് റിപ്ലൈ ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. കണ്ടിട്ട് തിരിച്ചു വരാം കേട്ടോ. അയച്ചല്ലോ, എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് ഈ റിവ്യൂസൊക്കെ ടെക്സ്റ്റായിട്ട് നിങ്ങൾ അയച്ചതിൽ. കാരണം ഞാനൊരു കാര്യം പറഞ്ഞു തന്നു, നിങ്ങളത് ഉപയോഗിച്ചു, നിങ്ങളുടെ റിസൾട്ട് കിട്ടി എന്നുള്ളത് ജെന്യുൻ ആയിട്ട് നിങ്ങളുടെ സന്തോഷം എന്നെ തിരിച്ചറിയിച്ചല്ലോ. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പം ഇറ്റ് മീൻസ് എ ലോട്ട് ഫോർ മീ. എനിക്ക് അങ്ങനെ എങ്ങനെയാണ് അത് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക. ദയവ് ചെയ്തിട്ട് അതല്ലാതെ കോളറിക്കിന് വേണ്ടിയിട്ടല്ലാതെ പലതരത്തിലുള്ള ഡൗട്ട്സുകൾ പല ആൾക്കാരും അയക്കാറുണ്ട്. അതിനെല്ലാം കൂടെ മെസ്സേജിന് റിപ്ലൈ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ മറ്റുള്ള ഡൗട്ടുകൾ വീഡിയോൻ്റെ താഴെ ചോദിക്കാം. ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാറുണ്ടല്ലോ അല്ലേ, മാക്സിമം ഞാൻ റിപ്ലൈ തരാറുണ്ട്. ഈ നമ്പറിൽ കോളറിക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്യാനുണ്ട്. അപ്പം നിങ്ങൾ ഈ ലാസ്റ്റ് സീരീസിന് തന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ടും തരിക. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് എ ലോട്ട് ഫോർ യുവർ സപ്പോർട്ട്. ബൈ, ടേക്ക് കെയർ, ലവ് യു.